പ്രതിപക്ഷ പാർട്ടികളുടെ രണ്ടാം യോഗം മാറ്റിവച്ചു ബംഗളൂരുവിൽ ഈ മാസം പതിമൂന്നിന് നടക്കേണ്ടിയിരുന്ന യോഗമാണ് മാറ്റിവച്ചത് തീരുമാനം വിവിധ നിയമസഭാ സമ്മേളനങ്ങളും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനവും നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലെന്ന് ജെ ഡി യു വക്താവ് കെ സി ത്യാഗി പറഞ്ഞു അതേസമയം യോഗം ബംഗളൂരുവിൽ വെച്ച് തന്നെ നടക്കുമെന്നും ജൂലൈ പതിനാറിനോ പതിനെട്ടിനോ ആയിരിക്കും യോഗം ആരംഭിക്കുന്നതെന്ന് ശരത് പവാർ പറഞ്ഞു എൻസിപിയുടെ പിളർപ്പിന് പിന്നാലെ ആശങ്കയിലായത് വിശാല പ്രതിപക്ഷ പാർട്ടി ഐക്യമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിനായി മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ ശരത് പവാറിനേറ്റ തിരിച്ചടി പ്രതിപക്ഷ പാർട്ടി ഐക്യത്തിലും നേരിയ വെല്ലുവിളി ഉയർത്തും ബാംഗ്ലൂരുവിൽ ഈ മാസം പതിമൂന്നിനും പതിനാലിനും ചേരാനിടുന്ന രണ്ടാംഘട്ട പ്രതിപക്ഷ പാർട്ടി യോഗമാണ് ഇപ്പോൾ മാറ്റിവച്ചിരിക്കുന്നത് തീരുമാനം വിവിധ നിയമസഭാ സമ്മേളനങ്ങളും പാർലമെന്റ് വർഷകാല സമ്മേളനവും നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണെന്നാണ് ജെ യു വക്താവ് കെ സി ത്യാഗി വ്യക്തമാക്കിയത് പ്രതിപക്ഷ യോഗത്തിന്റെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുമെന്നും എൻ സി പിയുടെ പിളർപ്പും പ്രതിപക്ഷ യോഗവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിംഗ് നടക്കും ഇന്ന് ഇന്ന് ഞങ്ങൾ തീയതി പ്രഖ്യാപിക്കും ഇത് പത്ത് പതിനെട്ട് പാർട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ് അവരുടെ എല്ലാം കൺവീനിയൻസ് നോക്കണം ഓരോ പാർട്ടികൾക്കും അവരുടേതായ എൻഗേജ്മെന്റ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം അതല്ലാതെ എൻ സി പിയുടെ പിളർപ്പും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല നേരത്തെ നിശ്ചയിച്ച തീയതികളിൽ ചില പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അസൗകര്യം അറിയിച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ വീര്യം നൽകുന്നതാണ് എൻ സി പിയുടെ പിളർപ്പെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അതേസമയം യോഗം ബാംഗ്ലൂരിൽ വെച്ച് തന്നെ നടക്കുമെന്നും ജൂലൈ പതിനാറിനോ പതിനെട്ടിനോ ആയിരിക്കും യോഗം ആരംഭിക്കുന്നതെന്നും ശരത് പവാർ വ്യക്തമാക്കി എൻ സിപിയുടെ പിളർപ്പിന്റെ സാഹചര്യത്തിൽ രണ്ടാംഘട്ട പ്രതിപക്ഷ പാർട്ടി യോഗം ഏറെ നിർണായകമാകും കൈരളി ന്യൂസ് ദില്ലി